അത് കാരണങ്ങളിലൊന്നൊരു പക്ഷേ അത് നമുക്ക് ഗാന്ധിയുടെ മനസ്സ് നമുക്കങ്ങനെ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അദ്ദേഹം അതിൽ ഏത് ആണ് അതിന് പ്രധാന കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ജിന്ന ഒരു വെല്ലുവിളിയായിരുന്നു. ജിന്ന കോൺഗ്രസിലും മുസ്ലിം ലീഗിലും ഉണ്ടാക്കിയ സ്വാധീനവും അദ്ദേഹം കരുപിടിപ്പിച്ച ഹോം റൂൾ ലീഗ്, ഇപ്പോൾ ആനി ബെസൻറ്റും സരോജിനി നായിഡും ഒക്കെ ഉൾപ്പെടെ ഉള്ള ആൾക്കാർ ഈ ഹോം റൂൾ ലീഗ് എന്ന് പറയുന്നത്, അതായത് ഹോം റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹോം റൂൾ എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ നാട് ഭരിക്കും എന്ന് പറയുന്ന ഒരു അർത്ഥത്തിലുള്ള ഒരു ഹോം റൂൾ പ്രസ്ഥാനം, ഒരു എജിറ്റേഷൻ അദ്ദേഹം രൂപ കൊടുക്കുകയും ചെയ്തിരുന്നു. അത് ജിന്നയുടെ നേതൃത്വത്തിലുള്ള പ്രസ്ഥാനമാണ് ഹോം റൂൾ ലീഗ് എന്ന് പറയുന്നത്. അത്രയും ചെയ്തിരിക്കുമ്പോഴാണ് ഈ ഖിലാഫത്ത് വന്നു കയറുന്നത്. അതിവിടെ ഏറ്റെടുക്കുന്ന അലി സഹോദരന്മാരാണ് പ്രധാനമായിട്ടും. അലി സഹോദരന്മാരുടെ നേതൃത്വത്തിൽ അഖിലേന്ത്യ ഖിലാഫത്ത് കമ്മിറ്റി ഉണ്ടാകുന്നു. എന്നിട്ട് ഗാന്ധിജി അതിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു. യഥാർത്ഥത്തിൽ നിസ്സഹകരണ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പ്രോഡക്റ്റ് പോലെ തന്നെ വരുന്നതാണ്. അവർ പറഞ്ഞിരുന്ന ബ്രിട്ടീഷ് നിസ്സഹകരണം എന്ന് പറയുന്ന ഒരാശയത്തിൻ്റെ പിന്നാലെ അത് കുറേ കൂടി സമർത്ഥമായിട്ട് നടത്താനായിട്ട് ഗാന്ധിജി ഒരു ശ്രമം നടത്തി. അപ്പോൾ നമ്മളിപ്പോൾ 1921 ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചു. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ചൗരി ചൗര എന്ന് പറഞ്ഞ പോലീസ് സ്റ്റേഷനിൽ കുറേയധികം പോലീസുകാർ കൊല്ലപ്പെട്ടു. എങ്ങനെ കൊല്ലപ്പെട്ടു? അവിടെ അക്രമം ഉണ്ടായി, ഗാന്ധിജി അക്രമത്തിനെതിരായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം അത് നിർത്തിവെച്ചു. പക്ഷേ അതിനേക്കാളും വലിയൊരു അക്രമം ഇപ്പോൾ അവിടെ ഒരു 100-100 പോലീസുകാർ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞതിനേക്കാളും വലിയൊരു അക്രമം ഖിലാഫത്തുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ നടക്കുന്നുണ്ട്. അവിടെ ആരെ കൊന്നു എന്നുള്ളതല്ല, അവിടെ ഒരു വാഗൺ ട്രാജഡി ഉണ്ടാകുമ്പോൾ ബ്രിട്ടീഷുകാർ എത്ര മുസ്ലിങ്ങളെ കൊന്നു എന്നുള്ളതിൻ്റെ കണക്ക് നമ്മൾ എടുക്കുന്നില്ല. ചൗരി ചൗരയിൽ പോലീസുകാരെ കൊന്നപ്പോഴത്തേക്ക് അതിൽ അത്രയും വലിയ ഞെട്ടലും ആഘാതവും പ്രകടിപ്പിച്ചുകൊണ്ട് നിസ്സഹകരണ പ്രസ്ഥാനത്തെ തന്നെ പിൻവലിച്ച ആ ഗാന്ധിജിക്ക് ഒരു വാഗൺ ട്രാജഡിയിൽ കൊല്ലപ്പെട്ട മുസ്ലിങ്ങളുടെ കണക്കിനെ പറ്റി അറിയാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇവിടെ ഇത് സ്വാഭാവികമായിട്ടും ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള ഒരു സംഘടനമായിട്ട് മാറി, അല്ലെങ്കിൽ ഇത് മുസ്ലിങ്ങളായിട്ടുള്ള അടിയാന്മാരും ഹിന്ദുക്കളായിട്ടുള്ള ജന്മികളും തമ്മിലുള്ള സമരമായിട്ട് മാറി എന്നാണ് ഇവിടുത്തെ ഇടതുപക്ഷ ചരിത്രകാരന്മാർ പറയുന്നത്. അതുകൊണ്ട് അത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിരുന്നു, ചരിത്രത്തിൻ്റെ ഭാഗമായിരുന്നു എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖിലാഫത്ത് എന്ന് പറയുന്ന ഒരു മതപുനരുത്ഥാന പ്രസ്ഥാനമായിരുന്നു. ആ മതപുനരുത്ഥാന പ്രസ്ഥാനം ബ്രിട്ടീഷുകാർക്കെതിരായിരുന്നു എന്നുള്ളത് ഒരു കോമൺ ഫാക്ടറാണെങ്കിൽ പോലും അതിൻ്റെ ആ അടിസ്ഥാനപരമായ സവിശേഷത നമുക്ക് മറക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെയാണ് അതിൽ നിന്ന് ഇവിടെ ഒരു മതലഹളയുണ്ടായി, കുറേയധികം ഹിന്ദുക്കളും കൊല്ലപ്പെട്ടു, കുറേയധികം മുസ്ലിങ്ങളും കൊല്ലപ്പെട്ടു. അങ്ങനെ ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയിട്ട് കായികമായിട്ട് ഏറ്റുമുട്ടുന്ന തരത്തിൽ ഉള്ള ഒരു പ്രസ്ഥാനമായിട്ട് ഖിലാഫത്തിനെ കൈകാര്യം ചെയ്യുവാനും ഗാന്ധിജി കഴിഞ്ഞു. ഗാന്ധിജി ഇതിനോട് ചേർന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ ഖിലാഫത്ത് കമ്മിറ്റി എന്ന് പറയുന്ന കമ്മിറ്റിക്ക് ഇവിടെ ഒരു മുസ്ലിം ലീഗിനെ പോലും കൃത്യമായിട്ട് സ്വാധീനിക്കാൻ കഴിയില്ലായിരുന്നു, ആ ഒരവസ്ഥയായിരുന്നു. എന്നാലും ഗാന്ധിജി കൂടി ഇതിനോടൊപ്പം ഉണ്ട് എന്ന് വരുമ്പോഴത്തേക്ക് അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലുള്ള പുരോഗമനവാദികളായിട്ടുള്ള മുസ്ലിങ്ങളെ പോലും ചലിപ്പിച്ചു, ഇന്ത്യൻ മുസ്ലിം ലീഗിനെ ചലിപ്പിച്ചു. അവർക്കെല്ലാം ഗാന്ധിജിയുടെ ആദരവുണ്ടായി. അത് ഒരുപക്ഷേ ജിന്നയെ പുറന്തള്ളുന്നതിനുള്ള രാഷ്ട്രീയ കാരണങ്ങളിൽ ഒന്നായിട്ട് മാറുകയാണ്. അതായത് ജിന്ന ഈ ഖിലാഫത്തിനെയും അതേപോലെ തന്നെ ജിന്നയുടെ ഒരു പ്രോജക്റ്റുമായിട്ട് ജിന്നയുടെ കാലത്തിൽ നേതാക്കന്മാരുമായിട്ട് ആലോചിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പൊതുവായ തീരുമാനമായ ഹോം റൂൾ ലീഗുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതിന് കുറുകെ ഖിലാഫത്ത് വരുന്നത്. ഖിലാഫത്ത് എന്ന് പറയുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഏറ്റവും അധികം പിന്നോട്ട് അടിക്കുകയും അതിൻ്റെ ക്രിയാത്മകതയെയും അതിൻ്റെ ഈ സ്വാതന്ത്ര്യ വീക്ഷണത്തെയും വളരെ സങ്കുചിതമാക്കുകയും ചെയ്ത ഒരു പ്രക്രിയയായിരുന്നു. അത് ഇന്ത്യക്ക് ആവശ്യമില്ലാത്ത ഒരു പ്രസ്ഥാനമായിരുന്നു. കാര്യം വെച്ച് കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ ഇടയിലെ പുരോഗമനവാദികളും മതപുനരുത്ഥാനവാദികളും തമ്മിലുള്ള സംഘടനത്തിൽ നമ്മൾ മതപുനരുത്ഥാനവാദികളുടെ പക്ഷത്ത് നിൽക്കുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അത് ബ്രിട്ടനെതിരെയുള്ളൊരു സമരത്തിനുള്ള ആയുധമാക്കി മാറ്റാം ഈ മത പുനരുത്ഥാനത്തെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹിന്ദു മത പുനരുത്ഥാന ശക്തികളെയും ബ്രിട്ടനെതിരെയുള്ളൊരു ആയുധം എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയണമായിരുന്നു. അത് അദ്ദേഹം തയ്യാറായില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം അറിയാം ഈ ഹിന്ദുക്കളുടെ ഇടയിലും മുസ്ലിങ്ങളുടെ ഇടയിലും മറ്റുള്ള ജാതി മതങ്ങളുടെ ഇടയിലും ഒരു
വേറൊരുക്കമില്ലാതെ ഒരിക്കലും ഈ പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് അറിയാം. അതുകൊണ്ട് അവരെ ഏതെങ്കിലും തരത്തിൽ തൻ്റെ പരിധിയിൽ നിർത്തിക്കൊണ്ട് ഒരു സവർണ ഹിന്ദുവിൻ്റേതായിട്ടുള്ള എല്ലാ അധികാര പ്രത്യയശാസ്ത്ര രീതികളും ആവിഷ്കരിക്കുന്ന ഒരു ഭരണ സമ്പ്രദായത്തിന് വേണ്ടിയാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. അതിന് ബ്രിട്ടീഷുകാർ പുറത്തു പോകണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ആഗ്രഹം ഉണ്ടാകുമ്പോൾ തന്നെ ബ്രിട്ടീഷുകാരോടുള്ള എതിർപ്പിന് ചില വൈരുദ്ധ്യങ്ങളുണ്ടായിരുന്നു. ഇതൊക്കെ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖിലാഫത്ത് എന്ന് പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിന് മേൽ പതിച്ച ഒരു വലിയ ശാപമായിരുന്നു. ആ വലിയ ശാപത്തിന് ഉത്തരവാദി മോഹൻദാസ് കരംചന്ദ് ഗാന്ധി തന്നെയായിരുന്നു. അപ്പോൾ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് നടത്തിയ കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു, പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും നടത്തിയ കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് അത്ര വലിയ ഒരു കോൺട്രിബ്യൂഷൻ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന് പറയാൻ കഴിയില്ല. അദ്ദേഹത്തിന് ആളുകളെ ഏകോപിപ്പിക്കാൻ കഴിഞ്ഞു. ഇന്ത്യയിലെ ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിന് ആളുകളെ ഏകോപിപ്പിക്കുവാനുള്ള ഒരു ശേഷി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് അദ്ദേഹം തന്നെ സൃഷ്ടിച്ചെടുത്ത അദ്ദേഹത്തിൻ്റെ തന്നെ പ്രതിച്ഛായ, അത് ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ ഒരു റിലീജിയസ് സെൻസിറ്റിവിറ്റിയെ സ്പർശിച്ചു എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് ആ തരത്തിലൊരു ആധിപത്യം സ്ഥാപിക്കാൻ കഴിഞ്ഞു. അതേസമയം അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ള ഇപ്പോൾ നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ആയാലും ഇപ്പോൾ റോയൽ ആക്ടിന് ഇതേ നടക്കുന്ന വർഷവും പിന്നീട് വരുന്നുണ്ട്. പിന്നെ ജാലിയൻ വാലാബാഗിൻ്റെ പ്രശ്നം വരുന്നുണ്ട്. ജാലിയൻ വാലാബാഗിൻ്റെ അതിനുശേഷവും വീണ്ടും പലയിടത്തും പറഞ്ഞത് ചമ്പാരനിലുള്ള കൃഷിക്കാരുടെ സമരത്തെ പറ്റി പറയുന്നുണ്ട്. അങ്ങനെ പല സമരങ്ങളിലും സമരപദ്ധതികളിലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. ബ്രിട്ടീഷുകാരായിട്ട് സമരസപ്പെട്ടു പോവുകയും എന്നാൽ അവരുമായിട്ട് ആ എതിർപ്പ് പ്രകടിപ്പിക്കുകയും അങ്ങനെ ബ്രിട്ടീഷുകാരുടെ ജയിലിലാകുകയൊക്കെ ചെയ്ത മഹാനായ ആ രാഷ്ട്രീയ നേതാവ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നൽകിയ സംഭാവന എന്തായിരുന്നു എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവ് എന്നതിനേക്കാളേറെ നെഗറ്റീവ് എന്ന് വേണം അതിനെ പറയേണ്ടത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദീർഘകാല ഭരണത്തിന് ശേഷം ഒരു ഇന്ത്യയിൽ തന്നെ സ്വാഭാവികമായിട്ട് ഗാന്ധിജിക്ക് മുമ്പ് തന്നെ ഉണ്ടായി വരുന്ന ഒരു ബ്രിട്ടീഷ് വിരുദ്ധ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ ഒരു ആത്മീയതയുടെ അല്ലെങ്കിൽ മതാധിഷ്ഠിതമായ ചില ദിനചര്യകളുടെ ഒരു ബിംബരൂപീകരണത്തിലൂടെ അത് വളരെയേറെ വഴിതെറ്റിപ്പോവുകയും അതിൻ്റെ ഭാഗമായിട്ട് ഈ ഖിലാഫത്ത് ഏറ്റെടുക്കേണ്ടി വരികയും ഖിലാഫത്തിൽ സംഭവിക്കുന്നത് മുസ്ലിങ്ങളാണെങ്കിൽ കൊല്ലപ്പെടട്ടെ അല്ലെങ്കിൽ കേരളത്തിലെ ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ ആണെങ്കിൽ കൊല്ലപ്പെടട്ടെ. അദ്ദേഹം ഖിലാഫത്തിൽ ഇവിടെ ഹിന്ദുക്കളെ കൊല്ലപ്പെടുന്നു എന്ന് പറഞ്ഞ പരാതി ഉണ്ടായപ്പോഴത്തേക്ക് ഗാന്ധിയുടെ പ്രതികരണം എന്തായിരുന്നു? അദ്ദേഹം പറഞ്ഞത് ഇവിടെ അവിടുത്തെ മുസ്ലിം സഹോദരങ്ങൾ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല എന്നാണ് പറഞ്ഞത്. ശരിയാണ്, ഇവിടുത്തെ മുസ്ലിം സഹോദരങ്ങൾക്കോ ഖിലാഫത്തിന് ലീഡർഷിപ്പ് കൊടുത്തവർക്കൊന്നും അങ്ങനെ ഒരു ആശയം ഉണ്ടായിരുന്നിരിക്കില്ല, അത് ശരിയാണ്. പക്ഷേ നമ്മൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ വിമർശിക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ ഗോഡ്സെയാണോ വിമർശിക്കേണ്ടത്, ഗാന്ധിജിയാണോ വിമർശിക്കേണ്ടത് എന്നുള്ളത് പ്രത്യക്ഷമായൊരു ചോദ്യമാണ്. അതായത് നമ്മൾ രാമായണം വായിക്കുമ്പോൾ അതിൽ നമ്മൾ വിമർശിക്കേണ്ടത് ശ്രീരാമനെയാണോ രാവണനെയാണോ എന്നുള്ളത് പ്രസക്തമായ ചോദ്യം. ഒരുപക്ഷെ വാൽമീകിയുടെ രാവണൻ ശ്രീരാമനേക്കാളും ഈ മനുഷ്യത്വപരമായ ഒരു സമീപനത്തിൽ ശ്രീരാമനേക്കാളും അധമനല്ല എന്ന് നമ്മൾ പറയേണ്ടി വന്നാൽ പോലും നമ്മൾ അതിൻ്റെ നായക സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ബിംബം എന്ന് പറയുന്നത് ശ്രീരാമനായതുകൊണ്ട് അപ്പോൾ ശ്രീരാമനാണ് അവിടെ വിമർശന വിധേയനാവുന്നത്. ഇവിടെയും നമ്മൾ ഗോഡ്സെ അല്ല വിമർശന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ജയാപജയങ്ങളെ നിർണ്ണയിക്കുന്നതിൽ ഗോഡ്സേക്കുള്ള പങ്കെന്താണ്, അത് ഗാന്ധിജിക്കുള്ള പങ്ക് എന്താണ് എന്ന് ചിന്തിക്കുമ്പോൾ ഒരു ഗോഡ്സെ എന്ന് പറയുന്ന ഒരു ഉൽപ്പന്നം പോലും, ഒരു രാഷ്ട്രീയ ഉൽപ്പന്നം പോലും ഗാന്ധിജിയുടെ സൃഷ്ടിയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. അതായത് ഒരു മത യാഥാസ്ഥിതിയുടെ പക്ഷത്ത് ചേരുകയും മറ്റൊരു മത യാഥാസ്ഥിതിയെ ഈ കളത്തിന് പുറത്ത് നിർത്തുകയും ചെയ്യുക ഗാന്ധിജിയോട് മത യാഥാസ്ഥിതിക്ക് ഹിന്ദുമത യാഥാസ്ഥിതിക്ക് ഉണ്ടായ സ്വാഭാവികമായ വൈരത്തിൽ നിന്നുണ്ടായ ഒരു ആക്രമണമാണ് ഗാന്ധിജിക്ക് നേരെ ഉണ്ടായത്. അപ്പോൾ ഇതിൽ വരുന്ന ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് നമ്മൾ സെക്യുലറിസത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ സെക്യുലറിസം എന്താണ്, അത് ഇന്ദിരാഗാന്ധിക്ക് അനായാസമായിട്ട് നമ്മുടെ ഭരണഘടനയിൽ എഴുതി കയറ്റാവുന്ന ഒരു കൽപ്പന മാത്രമാണോ
സെക്കുലറിസം. അതിനുമപ്പുറം അത് ഒരു സാമൂഹ്യ ജീവിതത്തെ സംബന്ധിച്ച് വളരെ കൃത്യമായ ഒരു പരിപ്രേക്ഷ്യം നൽകുന്നുണ്ട്. ആ ഒരർത്ഥത്തിൽ ഗാന്ധിജിക്ക് ഒരു സെക്കുലറിസ്റ്റ് എന്ന് പറയുന്ന ഒരു നിലപാടുണ്ടോ? ഗാന്ധിജിയുടെ നിലപാട് സെക്കുലറിസത്തിൻ്റെ നിലപാടാണോ? ഒരു സെക്കുലറിസ്റ്റിന് എങ്ങനെയാണ് ഖിലാഫത്തിനെ പിന്തുണയ്ക്കാൻ കഴിയുക? തീർച്ചയായും ഒരു മത യാഥാസ്ഥിതിക പ്രസ്ഥാനത്തെ എങ്ങനെയാണ് പിന്തുണയ്ക്കാൻ കഴിയുക? അല്ലെങ്കിൽ ഒരു മത യാഥാസ്ഥിതിക വിഭാഗം ഇളകി വന്ന് മുസ്ലിങ്ങളെ ആകെ ഏകോപിപ്പിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ തള്ളിവിടുമ്പോൾ അതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതുമായിട്ട് എങ്ങനെയാണ് ആ ഒരു സമാന്തര ശക്തിയെ എങ്ങനെയാണ് ബഹുമാനിക്കാൻ കഴിയുക എന്നുള്ളൊരു പ്രശ്നം ഇതിനകത്ത് ഉത്ഭവിക്കുന്നുണ്ട്.